നമ്മള് ഇവിടെ നിന്ന് കുളിക്കാൻ പോവുകയാണെന്ന്, നമ്മളെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരപ്രദമാണ്, സ്കിന്നിന്റെ എല്ലാ അഴുക്കും പോവാൻ വേണ്ടി ഏറ്റവും വേണ്ട ഒരു സംഭവമാണ് കുളിക്കുക എന്നുള്ളത്. ഏത് അരുവിയിലും ഏത് ബീച്ചിലും പോയാൽ മലയാളിയിലും മടിച്ചു നിൽക്കുന്ന ഒന്ന് കുളിക്കാനാണ്. വീട്ടിൽ വന്നാൽ പിന്നെ ഇഷ്ടം പോലെ കുളിക്കണം, ടൂറിസ്റ്റ് സ്റ്റേഷനിൽ കുളിക്കൂല, അത് മലയാളികളുടെ ഒരു ഫോൾട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബ്ലോഗ് ചെയ്തപ്പോൾ നിന്നോട് ഒരുപാട് വിദേശികൾ ചോദിക്കാറ്, ഇത് എന്താ ആൾക്കാരാണ് നിങ്ങൾ ഇത്രയും നല്ലൊരു കടലും പുഴയും ഉണ്ടായിട്ട് എന്താ നിങ്ങൾ കുളിക്കാത്തതെന്നാണ് ചോദിച്ചത്, മനസ്സിലായില്ലേ? നമ്മൾ ഈ തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കുമ്പോൾ നമ്മളെ മെൻ്റൽ ഹെൽത്തിന് അതൊരുപാട് ഉപകാരപ്രദമാണ്. രാത്രി ഏറ്റവും മനോഹരമായി ഉറങ്ങാൻ അത് ഏറ്റവും ഉപകാരപ്രദമാണ്. സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ മസിലിൻ്റെ ആരോഗ്യത്തിന്, നമ്മുടെ ജോയിൻറ്റിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ നമ്മൾ റെസിസ്റ്റൻസിനെ മറികടന്നുകൊണ്ട് നമ്മുടെ പുഴയിലൂടെ നീന്തി കുളിക്കുമ്പം സാധ്യമാകും സഹോദരങ്ങളെ. ഇത് പുഴയാണോ അതോ അരുവിയാണോ അതോ തോടാണോ? ഇത് തോണിക്കടവ് നല്ലൊരു പെയിൻ റിലീവറാണ് കേട്ടോ, വേദന സംഹാരിയാണ് നല്ല. അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിനെ കുളിപ്പിക്കാനും ഇതുകൊണ്ട് സാധ്യമാവും. പിന്നെ നമ്മുടെ ശരീരത്തെ മുഴുവനും വിഷവിമുക്തമാക്കാൻ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശക്തമാക്കാനൊക്കെ നമ്മൾ ഈ അരുവികളിലൊക്കെ പോയി കുളിക്കുന്നതുകൊണ്ട് സാധ്യമാവും. ഓക്കെ, എന്നാൽ ഞാൻ കുളിക്കാൻ പോകണം. ഓക്കെ, ബൈ. അണ്ടർ വാട്ടർ ചെക്കിംഗ് DGI. നോക്കൂ, ഇതാ വെള്ളത്തിലേക്ക് പോകുന്നു.